ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തക്കാളി വെച്ചിട്ട് തേങ്ങ ചേർക്കാത്ത ഒരു കുറുമയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പൊ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ചപ്പാത്തിയുടെ കൂട്ടത്തിൽ സൂപ്പറാണ് കേട്ടോ ഇത്. അപ്പൊ കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് സവാളയും തക്കാളിയും. ഇത് രണ്ടും മാത്രമാണ് നമ്മൾ കഷ്ണായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയും ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് തക്കാളിക്ക് ഒരു സവാള എന്നുള്ളതാണ് ഇതിന്റെ കണക്ക് കേട്ടോ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയിൽ സെപ്പറേറ്റ് ആയിട്ട് അരച്ചു വെക്കുക. ഓക്കെ, തക്കാളി സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കുക, അതുപോലെ തന്നെ സവാളയും സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കുക. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കരുത്, തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒട്ടും ചേർക്കാനും പാടില്ല കേട്ടോ. അപ്പൊ അത് ആദ്യം നമുക്ക് ചെയ്തു വെക്കാം, അതിനുശേഷം കുറുമ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ രണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, തരിതരിപ്പായിട്ട് വേണം കിട്ടാനായിട്ട്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കുറുമയ്ക്ക് കേട്ടോ. ആ ഒരു കാര്യം നോട്ട് ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പൊ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം മാത്രമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കടുകോ ജീരകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ദാ പെരിഞ്ജീരകം ഒന്ന് മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന സവാളയാണ്. അത് ചേർക്കും. അപ്പൊ ഞാൻ ഫ്ലെയിം ഇട്ടിരിക്കുന്നത് മീഡിയത്തിലാണ് കേട്ടോ. കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നോ, സവാള അരയ്ക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ചിലവരുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. അത്രയും സമയം ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പൊ കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റേജ് ഇമ്പോർട്ടന്റ് ആണ്. പച്ചമണം നന്നായിട്ട് മാറ്റിച്ചെടുക്കണം ആ സവാളയുടെയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒക്കെ കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ്. ഫ്ലെയിം അപ്പൊ ഏറ്റവും ചെറുതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാലയുടെ പൊടി 1 ടീസ്പൂൺ തന്നെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കുറുമയ്ക്ക്. അപ്പൊ വലിയ സ്പൂണിന് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഇത് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ശർക്കര. അതാ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് പാകത്തിനാണോ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പ് വേണം.
അപ്പൊ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എരിവും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് ഒക്കെ മതിയോ എന്ന് നോക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. അതായത് ഇതിൽ നിന്നും എണ്ണയും നെയ്യും ഒക്കെ പുറത്തേക്ക് തെളിഞ്ഞു വരണം. ആ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാവേ. കണ്ടില്ലേ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ തയ്യാറാക്കുന്നത് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പൊ ഫൈനലായിട്ട് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ട്, പക്ഷെ ഗരം മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നില്ല. അപ്പൊ ഞാനൊരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടല് നമ്മൾ 1.5 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാലയുടെ പൊടി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ കുറുമ. തേങ്ങ ചേർക്കാത്ത കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അതിനുശേഷം അഭിപ്രായം പറയുക. ചപ്പാത്തിയുടെ കൂട്ടത്തിലാണ് ഇത് സൂപ്പർ കോമ്പിനേഷൻ. ഇനി ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ഈസി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.